ഹലോ ഹലോ നമ്മുടെ ഉഷാറിലെ പുള്ളിലെ സെറ്റിലെ മലയാളികളിലേക്ക് സ്വാഗതം. വീഡിയോ സാറ്റ് സുഖമായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, പൊളിയായിട്ടിരിക്കുക. ഓക്കെ യാ, നമ്മളെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ഷെയർ ചെയ്യുക, കമന്റ് എല്ലാം ചെയ്ത് ഫുൾ സെറ്റായിട്ട് പൊളിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റ ഐഡി അല്ലോ അല്ലെങ്കിൽ 666 വീഡിയോ അതായത് ലിങ്ക് ഉണ്ട്, കയറി ഫോളോ ചെയ്തിട്ട് മെസ്സേജ് പറയാനുള്ള പറഞ്ഞിട്ട് പൊളിയാക്കി എടുക്കുക. ഓക്കെ യാ, അപ്പം നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു കമന്റ്, അതായത് ആ കമന്റ് ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കപ്പെടാതിരുന്നതും വീണ്ടും ശ്രദ്ധയിൽ വന്നതുമായ ഒരു കമന്റാണ് നമ്മളെ. എന്തെന്നറിയോ, എൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് ഉള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്നു ടീഷർട്ട് നല്ല രസമുണ്ട്, ടീഷർട്ട് എല്ലാം ചേരുന്നുണ്ട്, ടീഷർട്ട് ഇട്ടാൽ പൊളിയാണ്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ വീണ്ടും ഞാൻ ഇപ്പോൾ ഈ പാട്ട് പാടിയിട്ടില്ല, നമ്മളൊരു പാട്ട്, ഹിന്ദി പാട്ട്, ആ പാട്ട് പാടിയിട്ടപ്പോൾ ശ്രദ്ധയപ്പെട്ട ഒരു കമൻറ്റാണ് നമ്മളെ ടീഷർട്ടിനെ പറ്റി പറഞ്ഞത്. ടീഷർട്ട് കളക്ഷൻസ് കാണിച്ചു തരുമോ, ടീഷർട്ട് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് വന്നിരിക്കുന്നത് അതിനൊരു മറുപടി ആയിട്ടാണ്. അതായത് നമ്മളെ ടീഷർട്ട് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ലോക്കായിട്ട് ഇപ്പോൾ നമ്മളെ കൊറോണ വന്നിട്ട് രണ്ട് കൊല്ലത്തോളമായില്ലേ, അപ്പോൾ അതിന് മുന്നേ സംഭവമായിട്ട് എൻ്റെ കയ്യിലുള്ള ടീഷർട്ടുകളൊക്കെ ഈ കൊറോണ കാരണം നമുക്ക് ടീഷർട്ട് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് എടുക്കുക ഒരു ആവശ്യങ്ങളും വന്നിട്ടില്ല. കാരണം നമ്മൾ പുറത്ത് കറങ്ങില്ല, വീടിനുള്ളിൽ നിന്ന് പുറത്ത് കറങ്ങില്ല, നമുക്കൊരു ആവശ്യങ്ങളും ഇല്ല, ഷർട്ടൊക്കെ ഇട്ട് പോകാനൊരു ആവശ്യങ്ങൾ വരുന്നില്ല. സാധാരണ നമ്മൾ ആഴ്ചയിൽ, അതായത് സൺഡേ ലീവ് ആണ് ടൈമിലൊക്കെ നമ്മൾ ചെക്കന്മാരെ കൂടിയിട്ട് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഞായറാഴ്ച കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നമുക്ക് ഉണ്ടാവും, ആഴ്ചയിൽ ഓരോ പരിപാടി ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ കാരണം ഇപ്പം നമ്മൾ ഈ രണ്ട് കൊല്ലത്തോളമായിട്ട് ആ സംഭവങ്ങളൊന്നുമില്ല, അത് കാരണം ഭയങ്കര ഡാർക്കാണ്, അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ രണ്ട് ടീഷർട്ട് എടുത്ത്, അതായത് ഒന്ന് വയനാട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഒന്ന് എടുത്തിരുന്നു, അതുണ്ടാവും. അതിൻ്റെ പിന്നൊന്നും എടുത്തിട്ടില്ല, എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അത് കാരണം എടുക്കാത്തത്. അപ്പോൾ ഉള്ള ടീഷർട്ട് ഏതൊക്കെയാണ്, എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഇപ്പോൾ ടീഷർട്ടിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് ടീഷർട്ടാണോ കാണിക്കുന്നത് ആ ടീഷർട്ടിൻ്റെ ഒപ്പം നമ്മൾ ഏതെങ്കിലും അതിട്ടുള്ളൊരു പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വീഡിയോസ് ഒന്നും ഇല്ല, വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇനി ഡാർക്കാവും. ഓക്കെ, നമ്മളതിൻ്റെ ഒറ്റയ്ക്ക് എല്ലാം ഇതാക്കണ്ടേ, അപ്പോൾ അത് കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ടീഷർട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാർപ്പിൻ്റെ മുകളിലാണ്, പിന്നെ ഉള്ളിലാകുമ്പോൾ ഭയങ്കര ഡാർക്ക്, അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം എപ്പോൾ നോക്കിയാലും ഉള്ളിലല്ലേ ഉണ്ടല്ലേ ആ സീൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിക്കാണ്, നമുക്ക് ഫോൺ കൈമാറാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സെറ്റാക്കാം. ഓക്കെ യാ, അപ്പോൾ ഇതാ നമ്മൾ ടീഷർട്ട് ഫുള്ള് ഇതാ ബാക്കിനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ലേ ആ ഉണ്ണിയാ, അപ്പുറത്ത് നമ്മളെ അയൽവാസി നമ്മളെ ഉണ്ണി ശബരിഗിരീഷ്. അതായത് എന്താ പറയാ, ഞാൻ മുകൾക്ക് കയറാനായിട്ട് ഒരുപാട് നേരം നോക്കി തുടങ്ങിയിട്ടുണ്ട്, കാരണം മഴ ഭയങ്കര ഡാർക്ക്. എന്താണ് പറയേണ്ടി വന്നത്, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ടീഷർട്ട്. സത്യം പറഞ്ഞാൽ ഈ ടീഷർട്ടില്ലേ ഞാൻ ഒത്തിനെ മാറ്റിയത് കേട്ടോ. ഓക്കെ, കാരണം വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഈ ടീഷർട്ടും കണ്ടാലും അതിൻ്റെ ഉള്ളിൽ കമൻറ്റ് ഇടും എന്തായാലും, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇത് ഈ ടീഷർട്ടില്ലേ നമ്മളെ മല്ലു ഫാമിലിയുടെ ടീഷർട്ടാണ്. ഓക്കെ കേട്ടോ, ഇതേ ഇത് മാറ്റിയതാണ് ഞാൻ. ഓക്കെ, മാറ്റി മീൻസ് എടുത്തു കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നുള്ളതൊക്കെ എന്താ പറയുക, നമ്മളെ ചെക്കൻ്റെ കടയിനത് നമ്മളെ മിഥിലാജ് എന്ന് പറയും, നമ്മളെ ചങ്കാണ്, ചങ്ക് ബ്രോണ്, അവൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത സംഭവമാണ് ഇത് ഫുള്ള്. അതായത് അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടില്ല, ഒറ്റ ഷോപ്പിൽ നിന്ന് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഫുള്ള്. അതായത് നമ്മളെ ചെറുപ്പുളശ്ശേരിയിൽ നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ 4B ജെൻസ് വെയർ ഉണ്ട്, അവിടുന്ന് എടുത്താണ് നമ്മളെ ടീഷർട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഈ കൊറോണ കാരണം ഞാൻ ഷോപ്പ് പോകുക അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുക അതിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഫുള്ള് ലോക്കാണ്, നമ്മൾ പേരുടെ ഉള്ളിലാണ്. മറ്റേ നമ്മൾ ആഴ്ചയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആയിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം വരും, അപ്പം നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കും. പക്ഷേ പ്രാവശ്യം നമുക്കൊന്നും പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഹോൾഡാണ്. അതായത് ഇപ്പോൾ ആ ഒരു വർഷം ഒന്നര വർഷത്തിൻ്റെ ഒക്കെ മുന്നിലുള്ള സംഭവമാണ്. ചിലതൊക്കെ നമുക്ക് ചില ടീഷർട്ട്, ചില ഓരോ ഡ്രസ്സായാലും പല സംഭവങ്ങളായാലും എത്ര പഴകിയാലും എത്ര ഇതായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, കളയാൻ പറ്റില്ല, ഭയങ്കര ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ള ഒരു ടീഷർട്ടാണ് ഈ സംഭവം. ഇത് ഇങ്ങനെ നല്ലതെന്ന് കുറച്ചുകൂടി കളർ നല്ല ഡാർക്ക് ഉണ്ടാന്ന്, ഇതിപ്പോൾ ആകെ നിറച്ച് ആ സീനായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇട്ടു, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടീഷർട്ട്. അതേപോലെ എല്ലാ ടീഷർട്ടും ഇപ്പോൾ കളറൊക്കെ പോയിട്ട് ആകെ സീനായിരിക്കുന്നു. ഇപ്പോൾ ഉള്ള കുറച്ച് കളറുള്ളത് ഈ മഞ്ഞ മാത്രമേ ഉള്ളൂ, മഞ്ഞയും ബ്ലൂവും മാത്രമേ ഉള്ളൂ കളറുള്ളത്. ഒരു വാർപ്പിന് മുകളിൽ കയറിയായിരുന്നു എല്ലാവരും പോകുമ്പോൾ നോക്കിയിട്ട് ആ ഹാ ഹാ പൊളി നോക്കിയിട്ട് ഇതാകുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ ടീഷർട്ടിൻ്റെ പിക്ക് ഇതാ ഈ സൈഡിൽ വരും, കണ്ടിട്ടുള്ള പിക്ക്. അതേപോലെ ഇതിൻ്റെ പിക്ക് ഇതാ ഇവിടെ വരും, സൈഡിൽ വരും. എല്ലാതിൻ്റെയും ടീഷർട്ടിൻ്റെ എല്ലാ ടീഷർട്ടിൻ്റെയും പിക്കുകൾ വരണമെന്നില്ല, ഉള്ള കുറച്ച് പിക്കുകളൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉണ്ടോ, ഇതിൻ്റെ പിക്ക് ഉണ്ടാവും. ഓക്കെ, സൈഡിലോട്ട് നോക്കിയാൽ കാണാം പിക്ക്. ഓക്കെ,
അതേപോലെ നമ്മളെ ബ്ലാക്കിൻ്റെ ബ്ലാക്കിൻ്റെ പിക്ക് ദാ സൈഡിലുണ്ട് കാണുക. ഓക്കെ, എല്ലാത്തിൻ്റെയും കളറൊക്കെ പോയിട്ട് ആ സീനായിക്കോട്ടോ. കാരണം പിന്നെ എന്താ പറയുക, ഇപ്പോൾ പുറത്തേക്ക് പോകില്ല, അതിനുള്ളിൽ ഇട്ട് ഇങ്ങനെ നടക്കില്ല, അതിൻ്റെ വലിയ സീനില്ല. പിന്നെതാ നമ്മളിതിൻ്റെ ഇവിടെ ഇതിൻ്റെ പിക്ക് ഇതാ ഇവിടെ ഉണ്ടാവും. സൈഡിൽ കണ്ടില്ലേ, പൊളിയല്ലേ. അപ്പൊ ഈ പിക്കിനെ കാണുമ്പോഴും ഇപ്പൊ ഇതിന്റെ കണ്ട് ഇതിന്റെ പിക്ക് കാണുമ്പോഴും ഇനി കാണുമ്പോ എത്ര മാറ്റല്ലേ, വല്ലാത്ത ജാതി. ഇതൊക്കെ ആകെ കളർ പോയിട്ടേ, കളർ പോയാല് ഇട്ട് ഞാൻ അടിച്ചാ പൊളിച്ച ഇട്ട് നല്ല യൂസ് ആയിക്കണ്. കാരണം അത്രയും സംഭവം ഉഷാറാണ് നമ്മളെ ചെക്കൻ്റെ. ചെക്കൻ ഇറക്കുന്ന സംഭവങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. ടീഷർട്ടുകളൊക്കെയാണ് പിന്നെ തരുന്നത്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ടീഷർട്ടാണ്. ഓക്കെ, ഇതെല്ലാവരും പറഞ്ഞത് ഈ ഡിസൈൻ കണ്ടിട്ട് ചളി അയക്കണോ ചളി അയക്കണോ. പക്ഷെ ചളിയല്ല, ഇതിൻ്റെ ഒരു ഡിസൈനാണ്, ഒരു പ്രിന്റാണ്. ഓക്കെ, സംഭവം കൊണ്ട് ഉഷാറാണ്. ഇനിയിപ്പോൾ ഇത് കാണിക്കാത്തത് ഇത് കാണിച്ചോ. ആ, അതേപോലെ ഈ ടീഷർട്ട് ഇഷ്ടമാണ്. അപ്പം എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമുള്ള ടീഷർട്ടുള്ളതൊക്കെയാണ്. ഇതിൻ്റെ പിക്കിതാ ഇവിടെ ഉണ്ടാവും. നല്ല പുള്ളികളെ അതേപോലെ ഇതിൻ്റെ ഇതൊക്കെ ആകെ നിറച്ച സീനായി. നിറച്ച സീൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇട്ടിട്ടിട്ട് ഇതായതാണ്. ഓക്കെ, പിന്നെതാ ഈ ടീഷർട്ട് എല്ലാതും ഇനി എന്തെങ്കിലും കാണിക്കാത്തുണ്ടോ. ഇതായി ബ്ലാക്ക് ഉണ്ട് അല്ലേ, ബ്ലാക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കാണിച്ചില്ലമ്മോ, ഇതെല്ലാം കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ പിക്കിതാ സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവങ്ങൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ ടീഷർട്ടുകളൊക്കെ. സംഭവം ഇതോടെ ഉള്ളൂ, വൃത്തിങ്ങനെ പറയാനൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ അതിന് നെയ്റ്റ് ഇടണം കേട്ടോ. നെയ്റ്റൊക്കെ ചിലപ്പോൾ ടൈമിലിടും, നമ്മൾ അതിലിതാ തോന്നി. ഇതിപ്പോൾ വലിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കോയക്ക. കോയക്ക ഞങ്ങൾ കോയക്ക എന്നാണ് പറച്ചില്, പക്ഷേ അതാ കോവക്ക എന്നാണ് സംഭവം. പക്ഷേ കോവക്കാർക്ക് ഞങ്ങൾ കോയക്ക എന്ന് അറിയും. അല്ല, പലയിടത്തും പല ഭാഷകളാക്കാറ് അല്ലേ. എന്ത് ഇപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ ചിലർക്ക് തെറിയാണ്, പക്ഷെ നമ്മളിവിടെ പൂളാന്ന് പറയാം. ചിലർക്ക് കപ്പ എന്ന് അറിയും. പിന്നെ നമ്മൾ അടക്കാപായത്തിന് എന്താ പറയുക, നമ്മളിവിടെ അടക്കാപായം എന്ന് അറിയും. നമ്മൾ പാലക്കാടൊക്കെ ആ ഭാഗത്ത് കൊയ്യാക്കാന്ന് അറിയും. പിന്നെ നമ്മളിവിടെ കയ്യില് അറിയും, അവിടെ കരണ്ടി എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് കോയക്കയാണ് അല്ലെങ്കിൽ കോവക്കയാണ് അറിയപ്പെടുന്നതെന്നല്ല, പക്ഷെ നമ്മൾ കോയക്ക കോയക്ക കോയക്കാന്ന് അറിയുള്ളു. ഓക്കെ, കോയക്ക എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ടീഷർട്ട് കളക്ഷൻസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഹോൾഡ്, ഇപ്പോൾ ന്യൂ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. ഹോൾഡുള്ള സംഭവങ്ങൾ അതൊക്കെ. ഷർട്ടുകൾ വേണ്ട, ഷർട്ടുകൾ വേ, ഇത് ടീഷർട്ട് വേ. ഓക്കെ, അപ്പം എന്തായാലും ഇമ്മാരി ഒരു ടീഷർട്ട് കളക്ഷൻസ് നിങ്ങൾ കണ്ടുണ്ടാവില്ല. അതായത് ഇപ്പം എൻ്റെ ഒരു സംസാര രീതി ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിങ് ആയാലും സംഭവങ്ങളൊക്കെ ആയാലും ഇതെന്താ ഇങ്ങനെ ഉണ്ടാവില്ലേ. മറ്റേതൊക്കെ പക്ക നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം. പക്ഷേ നമ്മൾ കാണിക്കുന്നത് നമ്മളെ ലെവലിലേക്ക് ഇങ്ങനെ. ഇതിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുന്നൊക്കെ ഇങ്ങനെ ടീഷർട്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മെയിൻറ്റാക്കില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പാട്ട് പാടിയിട്ടപ്പോൾ, അതായത് ഈ വൈറ്റ് ടീഷർട്ട് ഇട്ട് പാട്ടിന് പാടിയിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ആ ടീഷർട്ട് കൊള്ളാലോ, ടീഷർട്ട് കളക്ഷൻസ് കാണിച്ചു തരും ചോദിച്ചപ്പോൾ കാണിച്ച് തന്നതാണ്, എടുത്ത് പോകുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ പെറുക്കി വിടുമ്പോൾ ഉമ്മ ഇങ്ങനെ മൂത്ത് നോക്കുക. ഞാൻ ചില ഓരോ എടുക്കുമ്പോൾ എവിടെയും പോകുമ്പോൾ അതിൽ എന്തെങ്കിലും എടുത്തിടുമ്പോൾ ഞാൻ പറിച്ചിട്ടുണ്ട്, ഓ ടീഷർട്ടും ഇല്ല എന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഷർട്ടും ഇല്ലാന്ന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മ ഞാൻ എടുക്കുമ്പോൾ പറയും ഇതൊക്കെ ഉണ്ടായിട്ടാണ് ജില്ല ഇല്ലാന്ന് പറയും പറിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമ്മളധികം ഇല്ലെന്നില്ല. സത്യം പറയും കുറേ ഒരുപാട് ടീഷർട്ട് ഇപ്പോഴത്തെ കാണുന്നത്, ഞാൻ തെരഞ്ഞു പിടിച്ച അവിടെ കാണുന്നത്. കാരണം മറ്റേ ഭയങ്കരമോ ഓരോ തൂക്കിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പോരല്ലാണ് ഇട്ടിട്ട് പോരും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ ടീഷർട്ടും കാര്യങ്ങളും ടീഷർട്ട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ നിലത്തിക്കുണ്ട് കേട്ടോ, ഒക്കെ തിരുമ്പിട്ടതാ. മകി അയലിനെ കാണുമ്പോഴേ പേടിയുണ്ട്, ഒക്കെ ഇമ്മലെ തിരുമ്പിണ്ട അത് ഉണങ്ങില്ല, അതാ സീൻ. അപ്പൊ എന്തായാലും മക്കളെ ഇതാണ് നമ്മളുടെ ടീഷർട്ട് കളക്ഷൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞിങ്ങനെ ചടപ്പിച്ച് ഡാർക്ക് ആക്കണില്ല. എല്ലാരും പാടെ ചോദിച്ചാൽ ഇപ്പൊ നമ്മള് ഇതൊക്കെ പാടെ പെറുക്കിയിട്ട് ഈ വാർപ്പിന്റെ മൂളക്ക് മഴയത്ത് മഴ തോരിന് നോക്കിയിട്ട് നിന്നിട്ട് കേറി പോകാൻ നിൽക്കുകയാണ്. ഞാനും ഇന്ന് പുറത്തു കൊണ്ട് ആവശ്യമാണ് പുറത്തു പോയി നിൽക്കുന്നു. പിന്നെ അപ്പം ഈ കറണി മഴ പെയ്തു, പിന്നെ മഴ തോർന്നിട്ട് നിൽക്കുമ്പോൾ പിന്നെയും പെയ്ത്, അപ്പൊ ഒക്കെ പാടെ പെയ്താ ഒരു ലെവലിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ടീഷർട്ട് കളക്ഷൻസ് ഇൻഷാല്ലാ ഇനി കൊറോണ ഒക്കെ എന്തായാലും ഇപ്പോൾ ഏകദേശം സെറ്റ് ആയി തീർന്നു. കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ടീഷർട്ടൊക്കെ എടുത്തിട്ട് പൊളിയിട്ട് ഇട്ടിട്ട് ഓക്കെ പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ടീഷർട്ട് കളക്ഷൻസ് അതായത് ടീഷർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമുക്ക് എല്ലാം ചെയ്ത് ഫുൾ സെറ്റ് ഫോളോയൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ത്രീ പിക്സൽസ് ഉള്ള താഴത്തിൽ നിങ്ങളുടെ കയറി ഫോളോ ഒരു മെസ്സേജ് പറയാനൊക്കെ പറഞ്ഞിട്ട് ഫോളോയൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്നാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഉണ്ട് വരേണ്ടി വീഡിയോസ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമുക്ക് പവർ ആയിട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ പവർ. ഓക്കെ, അപ്പോൾ എന്നാലും ഇൻഷാല്ലാ കാണാം. ടാറ്റാ.